ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേനും നമ്മൾ ലീവാക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കരുനാഗപ്പള്ളി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഷെസു നല്ല ഉറക്കത്തിലാണ്. കാറ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. സോ നമ്മൾ കാറിലാണ് പോകുന്നത്. നമുക്ക് അൽമുഖത്തുദർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ജ്വല്ലറി ഓപ്പൺ ആയിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ. അവിടത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് അപ്പം രണ്ടുപേർ ബൈക്കിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടു, അതുകൊണ്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് തന്നെയും നമുക്ക് അവിടുത്തെ റൂട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ട്ടാ പോകുന്നത്. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ അൽമുഖത്തുദർ എന്ന് പറഞ്ഞിട്ട് ഈ പുതിയ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ചെന്നപ്പോഴത്തേനും ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. അവിടെ കൂടുതലും ഓപ്പൺ ആയതിൻ്റെ ഒരു ഇതിൽ ഫുള്ള് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ടായി. നമ്മൾ നേരെ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നമുക്ക് ഷെസ്വാക്ക് എടുക്കണം, എനിക്കെടുക്കണം. അങ്ങനെ അവളുടെ സൈസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്ത് തന്നു. ഡയമണ്ട് സെക്ഷനിലാണെങ്കിലും കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പണിക്കൂലിയും കാര്യങ്ങളൊക്കെ അവർ കുറച്ച് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ മുൻപ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തതുകൊണ്ടും ഇക്കൊക്കെ അറിയാവുന്നത് കൊണ്ടും നമ്മൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തന്നു അവർ. കായംകുളത്തുള്ള ഒരു ഭാരത് കഫേ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല ലാഞ്ചാലും ഉണ്ടാക്കി വരുന്നൊരു താമസം, ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ശേഷമാണ് ഫുഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൊറോട്ട ഫാം അൽഫാമും പിന്നെ നമ്മുടെ എന്താണ് ബട്ടർ ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ. കുറച്ച് ലാഗ് ഉണ്ടായെങ്കിൽ പോലും സംഭവം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേനും എന്താ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പ്ലം കേക്ക്, അതുപോലെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ബൗള്, പിന്നെ രണ്ട് കപ്പ്, പിന്നെ രണ്ട് ഗ്ലാസ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാരേജിന് ഗോൾഡ് എടുക്കാൻ പോയപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഗോൾഡ് എടുക്കുന്നത് കൂടാതെ ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ മലയാളികൾക്ക് പ്രത്യേകിച്ച്. സോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചാനൽ ഇഷ്ടമായ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.